പ്രശാന്ത്, ദില്ലിയിൽ അതിരൂക്ഷമാണ് സ്ഥിതി. പ്രത്യേകിച്ച് ആശുപത്രി വരാന്തകളിൽ പോലും ഓക്സിജൻ സിലിണ്ടറുമായി ആൾക്കാർ കാത്തുകെട്ടി കിടക്കുന്നു. ശ്മശാനങ്ങളിൽ കൂട്ട സംസ്കാരത്തിന്റെ ദൃശ്യങ്ങളാണ്. ദില്ലിയുടെ മാത്രം പ്രത്യേക സ്ഥിതി എങ്ങനെയാണ്? നമ്മുടെ ഓഫീസ് ഇരിക്കുന്നതിന്റെ പരിസരങ്ങളൊക്കെ കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങളായി മാറുകയുമാണല്ലോ. അതെ, തീർച്ചയായിട്ടും ഇവിടെ വിശ്വയുഗ കേന്ദ്രയ്ക്ക് മുമ്പിലാണ് ഞാനുള്ളത്. ഇത്തരത്തിൽ കൂടുതൽ കേന്ദ്രങ്ങൾ എടുത്ത് ഇവിടെയൊക്കെ തന്നെ ഇപ്പോൾ രോഗമുള്ളവരെ കൊണ്ടുവരികയും അവരെ ഇവിടെ കിടത്തി ചികിത്സിക്കുകയും ചെയ്യുക എന്നുള്ള നിലപാടിലേക്കാണ് ഇപ്പോൾ പ്രധാനമായും കേന്ദ്ര സർക്കാർ പോകുന്നത്. ദില്ലി സർക്കാരും ഇതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരെയും ഒക്കെ നിയോഗിച്ചുകൊണ്ട് പ്രത്യേക കോവിഡ് സെന്ററാക്കി മാറ്റിയിരിക്കുകയാണ്. പ്രത്യേക ആംബുലൻസും മറ്റുമൊക്കെ ഇവിടെ തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ്. എന്തായാലും കൂടുതൽ സ്ഥലങ്ങൾ എടുക്കേണ്ടി വരുമോ എന്നുള്ളതാണ് ദില്ലി സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. പക്ഷേ സ്ഥലത്തേക്കാൾ കൂടുതൽ വലിയൊരു വിഷയമായി ഉയരുന്നത് ഓക്സിജനാണ്. ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ രോഗികളെ പ്രവേശിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് പല ആശുപത്രികളും ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഓക്സിജൻ സിലിണ്ടറുകൾ ആദ്യം ദില്ലിയിലെ ആശുപത്രികളിൽ എത്തിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ സർ ഗംഗാറാം ആശുപത്രിയിലെ മെഡിക്കൽ ഡയറക്ടർ പറഞ്ഞത് തന്നെയാണ്. ഇന്നലെ ശാന്തിമുകുന്ദ് ആശുപത്രിയുടെ മെഡിക്കൽ ഡയറക്ടറും പരസ്യമായി പറഞ്ഞത് ദില്ലിക്ക് അടുത്തുള്ള ആശുപത്രികളാണെങ്കിൽ നോയിഡയിലെ കൈലാഷ് ആശുപത്രി ഉൾപ്പെടെയുള്ള ആശുപത്രികളിൽ രോഗികളെ പ്രവേശിപ്പിക്കാൻ കഴിയില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അത് ബിജെപിയുടെ മുതിർന്ന നേതാവും നോയിഡയിലെ എംപിയും മുൻ കേന്ദ്രമന്ത്രിയുമായൊക്കെ മഹേഷ് ശർമ്മയുടെയൊക്കെ ഉടമസ്ഥതയിലുള്ള ആശുപത്രിയാണ്. അവിടെ പോലും ഇപ്പോൾ ഓക്സിജൻ ഇല്ല എന്നുള്ളൊരു നിലപാടാണ് ആശുപത്രികൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ദില്ലിയിലെ ഒരു പൊതു അവസ്ഥ ഇപ്പോൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആശുപത്രികൾ നിറഞ്ഞിട്ടുണ്ട്. ഇന്നലെയൊക്കെ കോവിഡ് രോഗികളെ ആശുപത്രികൾക്ക് പുറത്ത് വാഹനങ്ങളിൽ കിടത്തി അതിനുശേഷം അവിടെ ഓക്സിജൻ നൽകുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ട് പ്രധാനമന്ത്രി വിളിച്ചിരിക്കുന്ന ഈ യോഗത്തിൽ അടിയന്തരമായ തീരുമാനങ്ങൾ ഉണ്ടായേ മതിയാവും.